കേരളത്തിലും ബി ജെ പി അധികാരത്തിലേറുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തെ പരിഹസിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കേരളത്തിൽ അധികാരം നേടുമെന്ന് മോദി പറഞ്ഞെങ്കിൽ എപ്പോൾ അധികാരത്തിൽ വരുമെന്നോ എത്ര സീറ്റ് നേടുമെന്നോ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ലെന്നും അതൊന്നും നടക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയുന്നതിനാലാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തതെന്നും ഗോവിന്ദൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് മോദി പറഞ്ഞെങ്കിലും എപ്പോൾ അധികാരത്തിൽ വരുമെന്നോ എത്ര സീറ്റ് നേടുമെന്നോ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. ഇത് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ട്രാൻസ്ലേഷൻ നടത്തുന്ന മുരളീധരൻ മന്ത്രിക്ക് മാത്രമാണ് ആവേശം. പ്രധാനമന്ത്രി അത്ര ആവേശത്തിലായിരുന്നില്ല. അപ്പോഴും ഒരു കാര്യം പറഞ്ഞില്ല. ഞങ്ങൾ അടുത്ത തവണ പാർലമെൻറ്റിൽ ഇത്ര സീറ്റ് ജയിക്കുമെന്നോ നിയമസഭയിൽ ജയിക്കുമെന്നോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നോ മോദി പറഞ്ഞില്ല. കാരണം മോദിക്കറിയാം അതൊന്നും നടക്കില്ലെന്ന്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചുവെന്ന ശുദ്ധ അസംബന്ധമാണ് പ്രധാനമന്ത്രി വിളിച്ചു പറയുന്നത്. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ ഒരിടത്തും ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല. വിരലിലെണ്ണാവുന്ന സീറ്റുകൾ നേടി പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ച് ക്രിസ്ത്യൻ ജനവിഭാഗം ഞങ്ങൾക്കൊപ്പമാണെന്ന് പ്രചരിപ്പിച്ചു. കേരളത്തിന് അനുവദിക്കുമെന്ന് പറഞ്ഞ പദ്ധതികളൊന്നും അനുവദിച്ചിട്ടില്ല. കോച്ച് ഫാക്ടറിയോ എയിംസോ മെഡിക്കൽ കോളേജോ അനുവദിച്ചോ? ഇനി തരുമെന്ന് പറഞ്ഞ കാര്യം തരുമെന്നതിൽ എന്താണ് ഉറപ്പ്? പിന്നെ വന്ദേ ഭാരത് എന്ന ട്രെയിൻ തന്നു. അത് 10 സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത ശേഷമാണ് കേരളത്തിൽ വന്നത്. വന്ദേ ഭാരത് പോലെ സ്പീഡിൽ ഓടുന്ന ട്രെയിന് കേരളത്തിൽ ഓടാൻ പറ്റില്ല. അവിടെയാണ് കേരളിൻ്റെ പ്രസക്തി. കേരളയിൽ എന്തായാലും നടപ്പാക്കും. കേരളത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കള്ളം പ്രചരിപ്പിക്കുകയും വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുകയുമാണ് ചെയ്തത്. കേരളം വികസനത്തിന് പിന്നോട്ടാണെന്നാണ് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത്. കള്ളപ്രചരണം നടത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് മോദിയുടേത്. ഒരു പുതിയ കാര്യവും പ്രധാനമന്ത്രി പറഞ്ഞില്ല. ആർ എസ് എസുകാരും ബി ജെ പിക്കാരും പ്രസംഗിക്കുന്നത് പോലെയാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത്. ഇത് നിർഭാഗ്യകരമായ കാര്യമാണ്. കള്ളം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി ആർ എസ് എസിനെയും ബി ജെ പിയെയും കടത്തിവെട്ടും. കേരളത്തെ എല്ലാ കാര്യത്തിലും കേന്ദ്രം അവഗണിക്കുകയാണ്. കേരളത്തിന് കേന്ദ്രം ഇതുവരെ എയിംസ് അനുവദിച്ചിട്ടില്ല. തറക്കല്ലിട്ട് കോച്ച് ഫാക്ടറിയുടെ പ്രവർത്തനം നടന്നിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു.